സ്ട്രോക്ക് സംസാരശേഷിയെ ബാധിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ചികിത്സ, ആരാണ് ചികിത്സിക്കുന്നത്? അപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽ ഡാമേജ് ആണ് ഉണ്ടാവുന്നത്. ഒന്നില്ലെങ്കിൽ ക്ലോട്ട് ആയതിൻ്റെ ഭാഗമായിട്ട് സെൽ ഡാമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഓക്സിജൻ എത്താണ്ട് സെൽ ഡാമേജ് സെൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെൽ ഡാമേജ് ഉണ്ടാവുമ്പോൾ ഏത് ഏരിയയിലാണ് ഈ സെൽ ഡാമേജ് വന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും സംസാരം എഫക്റ്റഡ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക. ഫ്രോണ്ടൽ ലോബ്, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം ഇങ്ങനെയുള്ള ഏരിയകളും മോട്ടോകോട്ടെക്സ് ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എഫക്റ്റഡ് ആവുമ്പോൾ സംസാരം എഫക്റ്റഡ് ആവാം, ഭാഷ എഫക്റ്റഡ് ആവാം, എഫേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാം, ഡിസാത്രിയ, അപ്രാക്സിയ ഓഫ് സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ഡിസ്ഫേജിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ഫേജിയ എന്നുള്ളൊരു കണ്ടീഷൻ കുറച്ചും കൂടി ആൾക്കാർ എന്താ പറയുക നെഗ്ലക്റ്റഡ് ആയിട്ട് കാണുന്ന പോലെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അതേ അവയവങ്ങൾ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ചുണ്ട് നാക്ക് പല്ല്, തൊണ്ട, ബ്രീത്തിങ്, ഇതെല്ലാം എഫക്റ്റഡ് ആകുമ്പോൾ സംസാരം എഫക്റ്റഡ് ആവുന്ന പേഷ്യൻസിൽ ഒരു 80% പേഷ്യൻസ് എങ്കിലും നമ്മൾ ട്യൂബ് ഇട്ടും വയറ്റിൽ കൂടെ ഡയറക്റ്റ് ട്യൂബ് ഇട്ടും ഭക്ഷണം കൊടുത്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെയാണ് ഡിസ്ഫേജിയ, വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ളതിനെ നമുക്ക് ഡിസ്ഫേജിയ എന്ന് പറയാം. അപ്പോൾ ഡിസ്ഫേജിയ ഓൾമോസ്റ്റ് നെഗ്ലക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ സംസാരം മാത്രമല്ല, പക്ഷാഘാതത്തിന് ശേഷം സംസാരവും ഭക്ഷണം കഴിക്കുന്നതും എഫക്റ്റഡ് ആയിട്ട് നമുക്ക്.